കർത്താവിന് മഹത്വം. എന്റെ യേശു ആരെയും വിളിച്ചിട്ട് വഴിയിലിട്ടേച്ച് പോകുന്ന ദൈവമല്ല. ആമേൻ. അതുപോലെ ഇന്ന് രാവിലെ പാസ്റ്റർ പറഞ്ഞതുപോലെ കർത്താവിന് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യ സമയത്ത് ഇടപെടുന്ന ഒരു ദൈവമാണ്. ഞങ്ങൾ മാർച്ച് ലാസ്റ്റ് വീക്കിലാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളിവിടെ വന്നപ്പം കൂമ്പാരം അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ തിരിച്ചുപോയി. സ്തോത്രം. പാസ്റ്റർ ഇവിടെ ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ മൂത്ത മോളോട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്തോ ഒരു സംഭാഷണം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തിരിച്ച് അകത്ത് ചെന്നപ്പം പാസ്റ്റർ ചോദിച്ചു, ഈ രണ്ട് പിള്ളേരിൽ ആർക്ക് അലർജി? എൻ്റെ ഈ മോൾക്ക് 13 വയസ്സുണ്ട്. ഇവള് ജനിച്ചപ്പം തൊട്ട് ഇവക്ക് സിട്രസ് അലർജിയാണ്. ഓറഞ്ച് ലെമൺസ് ഒന്നും കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ അന്ന് രാത്രി തന്നെ ഭയങ്കര സിവിയർ ടെമ്പറേച്ചർ ഉണ്ടാകും, പനി പിടിക്കും. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റായി, അങ്ങനെയൊക്കെ പ്രശ്നമായിട്ടുണ്ട്. പക്ഷെ പാസ്റ്റർ പറഞ്ഞു അവളുടെ അലർജി മാറുവാന്ന് പറഞ്ഞു. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ അവൾക്ക് ലെമൺസ് കഴിക്കാം, ഓറഞ്ചസ് കഴിക്കാം, എല്ലാം കഴിക്കാം. നമ്മുടെ ഇവിടെ ആരാധനയ്ക്ക് വരുന്ന ആ സമയം മുതൽ പരിശുദ്ധാത്മാവ് അങ്ങനെ പറഞ്ഞു, മക്കളെ നിന്നെ സൗഖ്യമാക്കുകയാണ് ദൈവം. ഞാനൊരു വാക്ക് പറയുകയാണ്, ദൈവം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. പിന്നെ ഞങ്ങൾ ചില സാഹചര്യം, ഞങ്ങൾ ഒരു വർഷം ഞങ്ങൾ ദുബായിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വർഷം മുമ്പ് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. ഞങ്ങൾ ജപ്പാനിൽ പോകാൻ വേണ്ടി റിസൈൻ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് ജോലി ഇല്ലാതിരിക്കുക, കഴിഞ്ഞ 1.5 വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ല. അപ്പോൾ ഞങ്ങൾ പോയി. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഞാൻ പോയിടത്തൊക്കെ എനിക്ക് ജോലി കിട്ടി. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയൊന്നും ആയില്ല. അപ്പോൾ ഞാൻ പാസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട അന്ന് ഞാൻ അതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിനു പാസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിക്കും എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ പാസ്റ്റർ പ്രാർത്ഥിച്ചു, എൻ്റെ ഹസ്ബൻഡിനോട് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് കർത്താവ് ചെയ്ത വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പം എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക്, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയ്ക്ക് കടന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാത്തത് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം അന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചതിനെ പിന്നെ നിരന്തരം എല്ലാ ഞായറാഴ്ചയും, ഒരു ഞായറാഴ്ച ലേറ്റ് ആയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഞാൻ പോകട്ടെ, എനിക്ക് അസുഖമൊന്നും പിടിച്ച് എനിക്ക് കിടക്കണ്ട, ഞാൻ പോകുവാന്ന് പറഞ്ഞു. സ്തോത്രം. കർത്താവിന് മഹത്വം. അതുമാത്രമല്ല, ഈ ജൂലൈയില് കഴിഞ്ഞ മാസം ആരോ നടത്തിക്കൊണ്ടിരുന്നൊരു ബിസിനസ് വലിയ വില കുറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുക്കുക മാത്രമല്ല, ആ ആള് കൂടെ ഇരുന്ന് ഇങ്ങനെ സഹായിച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടാനായിട്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവം അങ്ങനെ ഒരുക്കി കൊടുത്തു. സ്തോത്രം. ആർക്കും സഹായം ഇല്ലാത്തവനെ കർത്താവ് സഹായിക്കുന്ന സ്തോത്രം. 3, എൻ്റെ അപ്പയ്ക്ക് ക്രിയാറ്റിനിൻ ലെവൽസ് ഒരു 5-6 വർഷമായിട്ട് 2017 തൊട്ട് കൂടുതലാണ്. അത് ഞങ്ങൾ ഇപ്പം നാട്ടിൽ വരുമ്പം, അന്ന് വരുമ്പം ടെസ്റ്റ് ചെയ്യുമ്പം 1.9 വന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക. അപ്പം പാസ്റ്റർ പറഞ്ഞു, നിങ്ങളൊന്നും ഭാരപ്പെടേണ്ട, ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. കർത്താവ് ചെയ്ത അത്ഭുതം, ഇത്രയും വർഷങ്ങളായിട്ട് കാണാത്ത 1.3 കൊണ്ടുവന്ന് നോർമലാക്കി ക്രിയാറ്റിനിൻ കൊണ്ടുനിർത്തി. യേശുവിന് മഹത്വം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് 4 സാക്ഷി, എൻ്റെ ബ്രദർ, എനിക്കൊരു ബ്രദറേ ഉള്ളൂ, അവർ ജപ്പാനിൽ സെറ്റിൽഡ്. അവനവിടെ ഒരു ബിസിനസ് നടത്തുക. പക്ഷേ അവന് വലിയ ക്ഷീണമായി. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ ബിസിനസ്സും എല്ലാം വളരെ മോശമായിപ്പോയി. അവൻ പാസ്റ്റിനോട് ഞങ്ങളിങ്ങനെ പറഞ്ഞു, പാസ്റ്റ് പറഞ്ഞു, അവനൊരു ടേണിങ് പോയിൻ്റ് ഉണ്ട്. അങ്ങനെയാണ് വേർഡ് ഉപയോഗിച്ച് അങ്ങനെയാണ്, അവനൊരു ടേണിങ് പോയിൻ്റ് ഉണ്ട്, അവനെ കർത്താവ് മാനിക്കും എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞതല്ല കേട്ടോ, ഇങ്ങോട്ട് ചോദിച്ചിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ചതാണ്. കർത്താവ് ചെയ്ത വലിയ അത്ഭുതം, ഈ കഴിഞ്ഞ മാസം തൊട്ട്, ജൂൺ മാസം തൊട്ട് ഞങ്ങൾ മാർച്ച് ലാസ്റ്റിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ജൂൺ മാസം തുടങ്ങി അവൻ്റെ ബിസിനസ്സിനകത്ത് ടേണിങ് പോയിൻ്റ് തന്നെ നടന്നു. സ്തോത്രം. കർത്താവിന് മഹത്വം. നിങ്ങൾ പ്രാർത്ഥിക്കണം, അവരെ ദൈവം ഇനിയും ജപ്പാനിൽ വിട്ടാലും അന്റാർട്ടിക്കയെ വിട്ടാലും ആഫ്രിക്കയെ വിട്ടാലും അവിടെ എല്ലാം കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കുന്നവരവരാ. അദ്ദേഹം എന്നോട്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, ഭർത്താവ് വിശ്വാസത്തിൽ വന്നിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ, പാസ്റ്ററെ, ഭർത്താവ് വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾ കേൾക്കണം, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, ഫോണിൽ വിളിച്ചിട്ട് പ്രാർത്ഥിച്ച ഒരു ദൂതം പറഞ്ഞു, പുള്ളിക്കാരൻ രക്ഷിക്കപ്പെട്ടു, ആൾ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി.
ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറയുക, നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ വചനം അതിവേഗം ഓടി ചെല്ലുന്ന വചനമാണ്. ദൈവത്തിന്റെ വചനത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ക്രിയാറ്റിൻ കൂടി വരുന്നതാണ് കിഡ്നിക്ക് പ്രശ്നമുണ്ടാകുന്നത് എന്ന് പരിചയമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തത് ക്രിയാറ്റിൻ 1.9 എന്നത് മുകളിലോട്ട് പോയില്ല, താഴോട്ട് വന്നു. യേശു തൊട്ടാൽ നിന്റെ പ്രശ്നം മുകളിലോട്ട് പോകത്തില്ല, അത് താഴോട്ട് വരും. പാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങളൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് യേശുവിനെ അറിഞ്ഞു വന്ന്, ഞങ്ങളൊരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് വിഗ്രഹങ്ങളെ വിട്ടേച്ചു വന്നത്. പക്ഷെ ഞങ്ങൾ യേശുവിന് വേണ്ടി, പാസ്റ്റർ പറഞ്ഞത് സത്യ, എവിടെ പോയാലും ഒന്ന് കൈ കൊടുത്താലും യേശുവിനെ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ പറയട്ടെ, കർത്താവ് ഓടിച്ചിട്ട് അനുഗ്രഹിക്കണമെങ്കിൽ യേശുവിനെ കൊടുത്താൽ മതി. സ്തോത്രം. അടുത്തൊരു സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മാസങ്ങളിൽ നടന്നതാണ്. അപ്പം ഞാനിവിടെ വന്നു, തിരിച്ചു ദുബായിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പം പാസ്റ്റർ പറഞ്ഞ് കർത്താവ് മാനിക്കും. എനിക്കൊരു ജോബ് ഓഫർ വന്നു, ഞാൻ പോയി. ഞാനവിടെ ജോലി ചെയ്ത് രണ്ടാഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിൽ ഭയങ്കര ഭാരം വന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമല്ല. കർത്താവ് ചെയ്ത വലിയൊരു മഹാ അത്ഭുതം, ഞാൻ എവിടുന്നു ഒരു വർഷം മുമ്പ് റിസൈൻ ചെയ്തോ അവിടുന്നു അവരെന്നെ ആ ഞാൻ ഭാരപ്പെട്ട അതേ ആഴ്ച വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയാ, നിനക്ക് പകരമായിട്ട് കയറിയാൾ റിസൈൻ ചെയ്തു, ഇനി നിനക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. സ്തോത്രം. തിരിച്ചു ചെല്ലുമ്പോൾ അല്ല, ഞാനിപ്പോൾ ഇന്ത്യ വിസ ചേഞ്ചിങ്ങിന് ഇപ്പം വന്ന് നിൽക്കുക. കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവം. കർത്താവിൻ്റെ മഹത്വം. ഞാൻ ഈ എൻ്റെ യേശുവിന് വേണ്ടി സാക്ഷ്യം പറയാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ബിനുപാസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് തന്ന എല്ലാ നന്മകൾക്കായി ഞാൻ യേശുവിനെ സ്തോത്രവും സ്തുതിയും. ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് എല്ലാം വിട്ട് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുക. അവർക്ക് യേശുവിനെ പറയാൻ ഒരു മടിയില്ല. ആരോടും യേശുവിനെ പറയും. ഞങ്ങൾ ഒന്നര വർഷക്കാലം എന്റെ ഹസ്ബൻഡ് ജോലിയില്ലായിരുന്നു, എനിക്ക് കയറി ഇറങ്ങിയൊക്കെ ജോലി ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കർത്താവ് ഭയങ്കര വിശ്വസ്തനാ. അതാ പാസ്റ്റർ എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞെന്ന് ഞാൻ ഇങ്ങനെ ഓർത്തത്. എന്ന് വെച്ചാൽ ഉള്ളപ്പം കർത്താവിന് കൊടുത്തപ്പം മരുഭൂമിക്കകത്ത് ചെന്ന് കിടന്നപ്പോൾ, സ്തോത്രം, എൻ്റെ കർത്താവ് നൂലെ കെട്ടി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തന്നു. സ്തോത്രം. ഞങ്ങൾക്ക് ഒരിടത്ത് ഒരിക്കൽ പോലും ഒരാവശ്യത്തിന് പോലും മുട്ട് വന്നില്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത മേഖലകൾ ഞങ്ങൾക്ക് തുറന്ന്, ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് ദൈവം ബാങ്കിനകത്ത് പൈസ കൊണ്ടിട്ട് തന്നു, ആൾക്കാരെ തന്നു, സാഹചര്യങ്ങൾ ഒരുക്കി തന്നു, ജോലി ഒരുക്കി തന്നു. ഞങ്ങളുടെ എന്റെ യേശു വലിയവനാ, അവൻ ആർക്കും കടക്കാരനല്ല. എന്റെ യേശു ആരെയും വഴിയിലിട്ടേച്ച് പോകത്തില്ല. ആരെയും നിന്ദിച്ച് കളിയാക്കിയോ അവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു നല്ല സ്തോത്രം. ഞങ്ങളുടെ ജീവിതം മൊത്തം എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നു. സ്തോത്രം.